VK Traders, Electrical, Plumbing and Sanitary Wares, Chelakra. രണ്ടാം മോദി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് പ്രദേശത്തെ വിവിധ മേഖലകളിൽ സഹായ സൽക്കർമ്മങ്ങൾ നടത്തി. സേവാഹി സംഘടൻ എന്ന പേരിലാണ് നടത്തുന്നത്. ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം ഗോപി ചക്കുന്നത് നിർവഹിച്ചു. ലോകാരാധന നരേന്ദ്രമോദി തന്നിരിക്കുന്ന നിർദ്ദേശം ഈ ഘട്ടത്തിൽ ഈ 7 വർഷം പിന്നിടുന്ന നരേന്ദ്രമോദിജിയുടെ സർക്കാർ, അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രണ്ടാം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം വർഷം പിന്നിടുന്ന ഈ സമയത്ത് അത് ആഘോഷിക്കേണ്ട വിധം സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തറയിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ ചെന്ന് കണ്ട് വിവിധ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനാണ് പാർട്ടിയുടെ പ്രവർത്തകരായ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ ഭാഗമായി ഇന്ന് സമൂഹത്തിൻ്റെ വാർഡ് വാർഡുകൾ തോറും ബൂത്തുകളിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർ അവർക്കാവശ്യമായ ഈ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള സേവന പ്രവർത്തനങ്ങളായ കിറ്റുകൾ വിതരണം ചെയ്യുക, അവർക്കാവശ്യമായ മാസ്കുകൾ വിതരണം ചെയ്യുക, ഈ ദുരിത കാലഘട്ടത്തിൽ ശക്തമായ രക്തദാനം ചെയ്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഇന്നിവിടെ ഈ ഒന്നാം വാർഡിൽ തുടക്കം കുറിക്കുകയാണ്. കൂടാതെ നമുക്കറിയാം ഈ ഒന്നാം വാർഡിൽ വലിയൊരു പ്രവർത്തനമാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും മറ്റും നൽകിക്കൊണ്ടാണ് വാർഷികം ആഘോഷിക്കുന്നത്. വാർഡിലെ തന്നെ തല ചായ്ക്കാൻ ഇടമില്ലാത്ത സജികുമാർ എന്ന വ്യക്തിക്ക് BJP വെങ്ങാനല്ലൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകനായ സജീവ് കരുണൻ വീട് വെച്ച് നൽകുന്നതിൻ്റെ കുറ്റിയടിക്കൽ ചടങ്ങും വാർഷികത്തോടനുബന്ധിച്ച് നടന്നു. കൂടാതെ ചേലക്കര താലൂക്ക് ആശുപത്രിയും പരിസരവും അണുവിമുക്തമാക്കുകയും ചെയ്തു. BJP ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനോജ് തോട്ടത്തിൽ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക, കമ്മിറ്റി അംഗം രാജൻ മാങ്ങാട്ട്, മണ്ഡലം കമ്മിറ്റി അംഗം രവി കുന്നത്തുള്ളി, ബൂത്ത് ഭാരവാഹികളായ സഹദേവൻ, കണ്ണൻ, ശങ്കരൻകുട്ടി, സജീവൻ, വിജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു.